പറയാ അമ്മ പണിക്കുമ്പോ ഇനി ഞായറൊക്കെ ആവുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ വീട്ടിൽ ടി വി കറണ്ട് ഒന്നും പണ്ട് അപ്പൊ അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ സിനിമയ്ക്ക് പോകും അല്ല അപ്പുറത്ത് പോകുമ്പോ ചെവര് ആ മറ്റേ പുറത്ത് ആ കോണിമ്പല്ലുമെ ലൈറ്റ് വത്തും ഇപ്പൊ പണ്ട് അപ്പൊ നോക്കുമ്പോ കറണ്ട് ഉണ്ട് അവിടെ അപ്പൊ ഞങ്ങള് ടി വി വെച്ചാൽ കറണ്ട് ഇല്ലാന്ന് പക്ഷെ നമുക്ക് ഇത് കാണാൻ പറ്റും കറണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ എനിക്ക് സിനിമ ആണോ ഭയങ്കര ഇഷ്ടം ഇപ്പോഴും ഞാൻ ഇറങ്ങുന്ന പടക്ക പോയി കാണും അപ്പൊ ഇങ്ങനെ ഓരോ വീട്ടിലേക്കും അപ്പൊ ഞങ്ങൾ കണ്ടാലും കണ്ടാളും നടന്നു പാടത്തിന്റെ കൂടെ അതായത് വയലിന്റെ ചേട് കണ്ടാളും നടക്കും അപ്പൊ ഞങ്ങള് അതുകൂടെ ഉള്ള ഓരോ താത്താരും ചേച്ചിമാരൊക്കെ പറയും ആ ബോബനും മോളിയും പോണുണ്ട് പറയും അങ്ങനെ പറയും ഞങ്ങൾ പിന്നെ അമ്മ പണി മാറ്റി വൈകുന്നേരം വരുന്ന വരയ്ക്കും ഞങ്ങൾ കണ്ടാളും ഇങ്ങനെ ഓരോ വീട്ടിൽ കൂടിയും സിനിമ ഞങ്ങൾ തണ്ടീം കൂടി പിന്നെ അമ്മ വൈകുന്നേരത്തേക്ക് ഒരു ആറര ഏഴ് മണി മാറ്റി അങ്ങടുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ലാസ്റ്റ് ഡിസിഷൻ എടുക്കോളൂ ഇപ്പൊ കല്യാണം കഴിഞ്ഞിരുന്നു എഴുതിയിട്ട് അതിൽ മാറ്റം അപ്പൊ അവനൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അവന് എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ടായിരിക്കും വേറെ ആരെയും വിളിക്കുന്നു അപ്പൊ ഞാനും അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ വിളിച്ച് വിളിച്ചത് അതാ ഇപ്പോഴാണ് അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങള് പോകുന്നുണ്ട് ഇപ്പോഴാ ആ ഒരു കാര്യത്തിൽ ഒരു വന്നിട്ടില്ല അപ്പൊ ചിലപ്പോ അമ്മ എന്തായാലും പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അമ്മ എന്നെ വിളിച്ചാൽ പറഞ്ഞത് നീ ഒന്ന് പറ പിന്നെ ഞാൻ ആ ഒരു റെഡിയാക്കും ഇപ്പഴും പിന്നത് മാറിയിട്ടില്ലാണല്ലോ എന്നാൽ വഴക്കൊക്കെ പിന്നെ ഞങ്ങൾ പറയും ഞങ്ങളുടെ ഇടപെടരുത് ഞാനിവിടെ അടി കുടുംബം ആരും ഇടപെടരുത് കാരണം ഇപ്പൊ ഞാൻ ഇവിടെ ഒട്ടുമ്മസ്വർക്ക് അടിവാറുണ്ട് അപ്പൊ അടി പറയേണ്ട മറ്റേ അടിയിൽ കൊണ്ട് ഏട്ടാ പുതിയിരുന്നു പറയുന്നത് അപ്പൊ തന്നെ ഞാനല്ലെങ്കിൽ പറയും മുൻണ്ടാതിരുന്ന ഞങ്ങളുടെ സംസാരിക്കേണ്ടത് കാരണം അറിയോ ഞാനിവിള്മ അമ്മ സംസാരിച്ചു കഴിഞ്ഞാല് ഞാനിവിടെ രണ്ട് മിറ്റേന് കോമ്പടമാറ്റിക്ലി ചിരിക്കും പിന്നെ അമ്മ മിണ്ടില്ല അമ്മ ആ ആ ചിരിണ്ടായിരിക്കും അപ്പൊ പങ്ക് പറഞ്ഞു ആള് പിന്നെ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പിന്നെ ഞങ്ങൾ ഇതുപോലെ അളിയപ്പോ മിഞ്ഞാന്ന് വന്ന് അപ്പൊ ഇവള്ക്ക് ലഡുവിൽ കറുത്ത മുന്തിരി കിട്ടില്ല അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് നമ്മള് ബിരിയാണി ആകുമ്പോൾ മുട്ട കിട്ടിയില്ല അതൊക്കെ പ്രശ്നങ്ങള് അമ്മ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഇല്ല പിന്നെ അമ്മ കുറച്ച് വെല്ലായപ്പോ അല്ല അടിക്കാതെ അതാണ് ബുദ്ധിമുട്ടായിട്ട് അല്ലാതെ ഒരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് അമ്മ അങ്ങനത്തെ ഉണ്ടാവാറില്ല ഞാൻ രാവിലെ മണിക്ക് പോകും പിന്നെ ചെലപ്പോ എട്ട് മണിക്കാൻ പണിക്ക് വരാ ചെലപ്പോ മണിക്ക് ആ സമയം ഫുള്ള് ഞങ്ങൾ ഒരുമിച്ച് അപ്പൊ ഞങ്ങൾ വൈകുന്നേരത്തെ ആറര മണിക്കാവുമ്പോ ഞാന് വെളുപാടവയമ്പോട്ട് നാല് മുറ്റാണെങ്കിൽ വീട് ഉണ്ടാവുക അപ്പൊ ഞങ്ങളുടെ വീട് മുറ്റം പട്ടപ്പരായിട്ടുള്ള ഓലപ്പരാണ് അപ്പൊ രണ്ടു മുറ്റമ്പള അടിക്കണം രണ്ടു മുറ്റം ഞാൻ അടിക്കണം അത് രണ്ടും അടിക്കും പിന്നെ നാല് കൂടും വെള്ളം കൊണ്ടണം രണ്ടു കൂടം നമ്മള് കൊണ്ടു ഒരു വരമ്പത്തെ കൂടെ കൊണ്ടണം അപ്പൊ വരമ്പത്ത് അവിടെ കൊടും വെക്കും പിന്നെ വെള്ളം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കോരണം അപ്പൊ രണ്ട് കോരിൽ ഞാൻ കോരിയ രണ്ട് കോരൽ നോളി പിടിക്കണം കാരണം തന്നെ ചെയ്യുള്ളൂ അമ്മ വരുമ്പോഴേക്കാതൊക്കെ ചെമ്മർത്ത് ഇങ്ങനെ ഇരിക്കും അഥവാ അമ്മ വരാൻ ടൈമ് വഴികെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ അവിടെ തന്നെ ചെറിയൊരു നോക്കിയുടെ ചെറിയ ഫോൺ ഉണ്ട് അപ്പൊ അമ്മ അപ്പുറത്തെ വീട്ടിൽ വിളിച്ചു പറയും വരാൻ ഒഴുകും അപ്പൊ ഞങ്ങൾ ഇതുപോലെ രാത്രി വരമ്പത്തുകൂടെ അങ്ങനെ മറ്റേ നമ്മളെ ലൈറ്ററിന്റെ അടിയിലുള്ള ടോർച്ച് ഉണ്ട് പണ്ട് അതടിച്ച് വരമ്പത്തുകൂടെ പോകും നമ്മളെപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു അപ്പഴും അപ്പാടിയൊന്നും ഇടത്തില്ലായിരുന്നു അപ്പാടി ഒന്നും കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വഴക്കൊക്കെ പക്ഷെ അതൊക്കെ അപ്പഴൊക്കെ അപ്പഴേ തീരുന്ന വഴക്കില്ല രണ്ട് മാസം രണ്ടു മാസം ഞങ്ങൾ ശരിയാ ശരിക്കും ഇങ്ങനെ ഈ നാച്ചുറലി ചില സംഭവങ്ങൾ പറയുന്നെല്ലാവരും വിശ്വസിക്കാൻ തോന്നുന്നു അതെ അതെ ഫീലാണത് എന്ത് പറഞ്ഞാൽ നോണ പറഞ്ഞാലും സത്യമായിട്ട് തോന്നും അതെല്ലാം അവിടെ സത്യം നോണ നമ്മളെ വിശ്വസിച്ചു പോകും പിന്നെ അധികം അവന്റെ കുറച്ചൊക്കെ നോണ കണ്ടുപിടിക്കുന്ന ആളാണ് അവൻ ചിലപ്പോ നോണ അവന്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെയാണ് അത് നല്ല ഇപ്പം അവനൊരു കാര്യം വിളിച്ചു പറയുമ്പോലും ഉണ്ടെങ്കിൽ ഞാൻ അവനോട് പറയാ നോണ പറയണെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ അവന അപ്പത്തന്നെ വളർച്ചടങ്ങും ഇവനെന്ത് എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടേ അതിന്റെ ഒരു തുമ്പത്തും ഞാനുണ്ടാവും അത് അവൻ അങ്ങനെയാ കൺസ്ട്രക്റ്റിക്ക് പോയി ചാടിയ പോര ഇന്നെന്തിനാ വെറുതെ ആലോചിച്ചു ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ചൈൽഡ്ഹുഡിലൊന്നും അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ എനിക്ക് നിങ്ങൾ ഒരുമിച്ചായിരിക്കും കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു നിങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചിട്ടുണ്ട് ആ ഒരു ലൈഫ് ചേഞ്ച് ഒക്കെ എങ്ങനെ തോന്നുന്നു ഇപ്പം പക്ഷെ അമ്മ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് വന്നു എന്നുള്ളതാണ് അമ്മ കിഡുവിനെ ഉണ്ടായി കഴിഞ്ഞ് കിഴത്തുമ്പോ കിടൂന് പ്രഗ്നന്റ് ആയ സമയത്താണ് എന്താ പറയാ അമ്മ പണിക്കൊക്കെ പോകും നിർത്തുന്നത് കിഡുവിന് ഒരു വയസ്സായപ്പോഴേ അവിടുന്ന ഒരു വയസ്സാകും നെക്സ്റ്റ് കല്യാണം മന്തില്യാണം അങ്ങനെ നമ്മളങ്ങ് പോകും ഇപ്പൊ എന്താ വീട്ടില് വലിയ ആളും ബഹളവും ഭയങ്കര വഴക്കാ ഇവര് അമ്മക്ക് ശരിക്കും തോന്നിട്ടുണ്ടോ മക്കൾക്ക് അമ്മയുടെ ഒരു പ്രസൻസ് മിസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നിട്ടുണ്ടോ ഇഷ്ടപോലെ തോന്നിട്ടുണ്ട് ഞങ്ങള് സ്കൂളിട്ട് വരുമ്പോ ആടത്ത് നമ്മള് അപ്പൊ ആ പ്രായത്തെ നമ്മള് വീട്ടില് വാണ്ടത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വരുമ്പോ കഴിക്കാൻ വിളമ്പി കൊടുക്കാനൊക്കെ അപ്പം അന്ന് അമ്മ വാക്കിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ പണിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട അല്ലേ ഞങ്ങൾ സ്കൂളിൽ പോകേണ്ടത് കുറച്ച് വഴക്കു പിടിക്കും കാര്യം ഒരു ദിവസം അമ്മേനടുത്ത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ അന്ന് ഞങ്ങൾ കുറെ വഴക്കൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പം ചിലർക്ക അമ്മയടുത്ത് അടുത്ത് പോകേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നിട്ടുണ്ട് അതുപോലെ സ്കൂളിൽ വിട്ട് വരാണെങ്കിലും ഞങ്ങൾ റോഡേലൊരു കടയുണ്ട് ആ കടയിൽ നിന്ന് അമ്മ നമുക്ക് മിഠായി മേടിക്കും എല്ലാ ദിവസവും വാങ്ങിയിട്ട് വരണ്ടാവും കവറിൽ ഞങ്ങൾക്കൊരു മിഠായി ഉണ്ടാവും അപ്പം ഞങ്ങൾ ചില ദിവസമൊക്കെ സ്കൂൾ വരുമ്പോൾ ആ കടയിൽ മിക്ക ദിവസം ചോദിക്കും അമ്മ വന്നിട്ടുണ്ടോ എന്ന് കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അറിയാം അപ്പൊ ഭയങ്കര ഹാപ്പി ആ അത്രയും ദൂരം പോവാ പണി മാറ്റി വീട്ടിൽ പോണ നാട് മൊത്തം അറിയും ഞങ്ങൾക്ക് ഹാപ്പി കഴിക്കാൻ വെച്ചിട്ടുണ്ടാവും അത് ഭയങ്കര സന്തോഷമാണ് കാരണം സ്കൂളിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മൾ പാടത്തിൽ പോവാ പാടം നോക്കിയാൽ തന്നെ ഞങ്ങൾ വീട് പാടത്തിന്റെ മേലെയാണ് അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോൾ നോക്കി കാണാൻ വാതിൽ തുറന്നിട്ടവടെ കടക്കണ അടഞ്ഞ കടക്കണം അപ്പൊ പട്ടപ്പരുകൊണ്ട് ഈ ഓലയുടെ ഇടയിൽ പുക പോകും അപ്പൊ നമ്മൾ ദൂരം നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും

കുട്ടി സ്കൂളിൽ വരുമ്പോ തന്നെ അതിന് എന്റെ ആള് പല പല സാധനങ്ങള് ഡെയിലി കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരിക്കും തിരിച്ചു വരുമ്പോ തന്നെ അയക്കുന്ന സാധനത്തിന് ഞാൻ ആലോചിക്കാറ് ഞാനൊക്കെ ഇങ്ങനെ വരുമ്പോ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പൊ ഞാൻ കുട്ടീനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോ വൈകുന്നേരത്ത് വരുമ്പോ തന്നെ ഐസ് വേണം മുട്ടായി വേണം വാങ്ങിക്കണം അപ്പൊ ഞാൻ സത്യം പറഞ്ഞ കാര്യം ആലോചിക്കാറുണ്ട് ഞാനൊക്കെ വരുമ്പോ ചിലപ്പോ അന്നൊക്കെ പറഞ്ഞ അമ്പ വയസ്സ ഇരുപത്തഞ്ചു വയസ്സൊക്കെയാണ് ഒരു മുട്ടായിരിക്കും പക്ഷെ അതും നമ്മളെ വാങ്ങണ്ടില്ല ഇപ്പൊ ഞാൻ വീട്ടിൽ പോന്

കല്യാണത്തിന് അന്ന് ഫുള്ള് ഓടിയടക്കാണ് ഞാന് അവിടെ നിക്കാൻ സമയമല്ല അപ്പൊ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കാ ഞാന് അപ്പൊ ചക്കന്മാർക്ക് വന്ന് ഏട്ടന്മാർക്ക് പറയണ്ടേട അവളെ ഇറങ്ങാറിയാന്ന് പറയണ്ട ഫുഡ് അന്ന് കൊറോണ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ ഒന്നാം തീയതി അപ്പൊ മാർച്ചിൽ തന്ന കല്യാണം അപ്പൊ അവരോത്തർ വിളിക്കുന്നു നമ്മളെന്ന് എഴുന്നൂറ്റിഅമ്പത് ആളായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പൊക്ക് അവിടെ നിന്ന് ഇട്ട് വിളിച്ചോണ്ട് അങ്ങനെ എഴുന്നൂറ്റിഅമ്പത് ആളായ പ്രശ്നം ഉണ്ട് അത് ഇതുണ്ട് അവൻ ഓടി ഇടയ്ക്കി അപ്പ ഏട്ടമാർ എന്നെ അവൾ ഇറങ്ങാൻ അവള് ഇറങ്ങാറങ്ങാറുണ്ട് എനിക്കപ്പൊ അതുകൊണ്ട് പ്രശ്നം ഒന്നല്ല ഞാനിപ്പോ ചെന്നിട്ട് വരുന്നുണ്ട് ആ ടൈം വിശത്ത് കുറിച്ച് നിൽക്കാ അങ്ങനെ നോക്കിക്കണ് അവളിങ്ങനെ ഇറങ്ങി അങ്ങനെ പിന്നെ ഓട്ടോമാറ്റിക്കലി ആണ് കർച്ച വന്നത് പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത് നടില്ല അതാ അതാണ് വീഡിയോ